ഹലോ സ്റ്റുഡൻസ്, എന്താ നിങ്ങൾക്കൊക്കെ? ഭയങ്കര മടിയാണല്ലേ. കഴിഞ്ഞ ക്ലാസ്സിലും ആ സ്റ്റെല്ലേരിയം, ജിയോജിബ്ര ഇതൊക്കെ ഡൗൺലോഡ് ആക്കാൻ പറഞ്ഞൊന്നും ആരും കണ്ടില്ലല്ലോ. കണ്ടിരുന്നു, പക്ഷെ ചെയ്തിട്ട് ആക്ടിവിറ്റി ചെയ്ത് അയച്ചില്ല അല്ലേ. ചില കുട്ടികൾ, ഒരു അഞ്ചോ ആറോ കുട്ടികൾ മാത്രമേ എനിക്ക് ചെയ്തിട്ട് അയച്ചിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യാൻ പറയുന്നത്. അതിന് എന്നെ എന്താ ഇങ്ങനെ മടി? ഒരു 10 കുട്ടികൾ മിനിമം അയച്ചിട്ടുണ്ടാവും എനിക്ക് ഇതൊക്കെ ജിയോ ജിബ്രയുടെയും സ്റ്റെല്ലേരിയും ഒക്കെ ചെയ്തിട്ട്. അതിന് മടി പിടിച്ചൊന്നും നിൽക്കണ്ട, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്നതും ഫോണിൽ ചെയ്തിട്ടൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്തിട്ട് പെട്ടെന്ന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് ഫോണിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ നിങ്ങളെ പറയുക, ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ അത്. അതുകൊണ്ടാ രണ്ട് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നത്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാമല്ലോ അതിൻ്റെ അകത്ത് ആക്ടിവിറ്റി. രണ്ടും ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ആക്ടിവിറ്റി ചെയ്തിട്ട് അയച്ചു തരാമല്ലോ എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട്. അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം ചെയ്യാൻ പറഞ്ഞത്. അത് ചെയ്യണം, നിങ്ങളത് ചെയ്യാൻ ട്രൈ ചെയ്യണം കഴിഞ്ഞ ക്ലാസ്സൊക്കെ നോക്കിയിട്ട് കേട്ടോ. ഓക്കെ, ഇന്ന് ഇപ്പം ഞാൻ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നല്ല പറയുന്നത്. ഒരു, അതായത് സ്ക്രീൻ റെക്കോർഡിംഗ്, നമ്മുടെ ഫോണിൽ സ്ക്രീൻ റെക്കോർഡാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അതായത് ഇപ്പം എല്ലാ ഫോണിലും ഡയറക്റ്റ് സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ടാവില്ല, ചില ഫോണിലൊക്കെ സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം. സാധാരണയുള്ള സ്ക്രീൻ റെക്കോർഡിംഗ് അല്ല, നമ്മുടെ ഹാൻഡ് പോയിൻ്ററൊക്കെ യൂസ് ചെയ്തിട്ട്. അതായത് ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ വരയൊക്കെ ഇടുന്നത്, അങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാം? നിങ്ങളെ സൂം ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചാണല്ലോ ഒരു വരയൊക്കെ ഇടുന്നത്. അത് സൂമില്, അതല്ലാണ്ട് നമ്മൾ സ്ക്രീൻ റെക്കോർഡിങ്ങിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിൽ സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും, സ്റ്റിക്കേഴ്സ് ഇടാൻ പറ്റും, ഇങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇന്ന് ചെയ്ത് കാണാം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം നമ്മളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ. ഓക്കെ, അപ്പോൾ മൊബൈൽ ഉപയോഗിച്ച് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൽ ഹാൻഡ് പോയിന്റർ എങ്ങനെ വരുത്താം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അതിനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ASIS സ്ക്രീൻ റെക്കോർഡർ എന്നുള്ളത് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ആ സ്ക്രീൻ റെക്കോർഡർ. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹാൻഡ് പോയിന്റർ വരുത്താം. ഇതുപോലെ പലതരം സ്ക്രീൻ റെക്കോർഡേഴ്സ് ഉണ്ട്, അതിനകത്തൊക്കെ ഹാൻഡ് പോയിന്റർ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ASIS സ്ക്രീൻ റെക്കോർഡർ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പാണ്. അപ്പോൾ ഞാനത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ എന്നുള്ളത് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പണായി വരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം കാണിക്കുന്നത് വീഡിയോസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഈ വീഡിയോസ് എന്ന് പറഞ്ഞതിൽ നമ്മൾ ഇതുവരെ റെക്കോർഡ് ചെയ്ത വീഡിയോസൊക്കെ ഈ ഒരു സ്പേസിൽ കാണിക്കുന്നതാണ്. സെക്കൻഡ് വൺ സ്ക്രീൻഷോട്ടാണ്. നമ്മൾ ഇതിൻ്റെ അകത്തുള്ള സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞൊരു ക്യാമറയുണ്ട്, അത് യൂസ് ചെയ്തിട്ട് എടുത്ത സ്ക്രീൻഷോട്ടൊക്കെ ഇവിടെ കാണിക്കുന്നത് കാണാം. തേർഡ് വൺ ആണ് സെറ്റിങ്സ്, ഇവിടെയാണ് നമുക്ക് വേണ്ട രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വീഡിയോ കോൺഫിഗറേഷൻ എന്നുള്ളതിൽ റെസൊല്യൂഷൻ എന്നുള്ളത് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ പലതരം റെസൊല്യൂഷനും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും യോജിക്കുന്ന തോന്നുന്ന ഏതാണോ അത് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂ തന്നെയാണ് കൊടുക്കുന്നത്, മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. അതുപോലെ തന്നെ ബിറ്റ്റേറ്റും ഓട്ടോ എന്നുള്ള ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് അത് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇവിടുന്ന് വരുത്താവുന്നതാണ്. ഫ്രെയിം റേറ്റ് ഒക്കെ ഇവിടെ നമുക്ക് ചേഞ്ചസ് വരുത്താം. അപ്പോൾ ഞാനിവിടെ ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂസ് തന്നെ കൊടുക്കുന്നു. ഇനി ഓറിയൻറ്റേഷൻ, നമുക്ക് ഏത് തരത്തിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടത്, ലാൻഡ്സ്കേപ്പ് ആണോ പോർട്രേറ്റ് ആണോ ഏതാണോ വേണ്ടത് നമുക്ക് ഇവിടുന്ന് കൊടുക്കാവുന്നതാണ്. ടൈം ലാപ്സ്, അതേപോലെ തന്നെ റെക്കോർഡ് ഓഡിയോ, നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഓഡിയോ കൂടി റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടൺ ഓൺ ആക്കിയിടണം. അതേപോലെ ഓഡിയോ സോഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് മൈക്രോഫോൺ. ഇതിൽ സേവ് ചെയ്യുന്ന വീഡിയോസ്, ഇത് ഈ ഒരു ആപ്പിൽ സേവ് ചെയ്യുന്ന വീഡിയോസ് ഈ ഒരു ഫോൾഡറിലാണ് ഉണ്ടാവുക. ASIS സ്ക്രീൻ റെക്കോർഡർ എന്ന് പറഞ്ഞ ആപ്പിലായിരിക്കും ഉണ്ടാവുക.
അപ്പം അത് ആ ഒരു ഇത് നമുക്ക് ഗാലറിയിൽ നിന്ന് കാണാവുന്നതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഓണാക്കിയിടാം. അതേപോലെ തന്നെ ഇനി നമുക്ക് ആവശ്യമുള്ളത് കൗണ്ട് ഡൗൺ ബിഫോർ സ്റ്റാർട്ട് എന്നുള്ളത് ഓണാക്കിയിടുകയാണെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് 3 തൊട്ടിട്ട് കൗണ്ട് ഡൗൺ ചെയ്യുന്ന കാണാം. ഇനി നമുക്കത് മാറ്റിയിട്ട് 5 ആക്കണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് 5 ആക്കുക. ഇനി അടുത്തത് സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഈ ഒരു ബട്ടൺ ഓണാക്കിയിടുക. അപ്പോൾ ഇവിടെ ഒരു ക്യാമറയുടെ ഐക്കൺ കാണാം. ഈ ക്യാമറയുടെ ഐക്കണിൽ പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്ക്രീന് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്യാമറ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇത് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങളെ കണ്ടുകൊണ്ട് ക്ലാസ് എടുപ്പിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്യാമറ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓണാക്കിയാൽ മതി, ഇല്ലെങ്കിൽ ഓഫാക്കിയിടാം. തേർഡ് വൺ ബ്രഷ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഈ ബ്രഷ് എന്ന് പറഞ്ഞ ഐക്കണ് പ്രസ് ചെയ്ത ഉടനെ ഇവിടെ ഒരു ബ്രഷ് എന്ന് പറഞ്ഞൊരു ടൂൾ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇതിലൊന്ന് പ്രസ് ചെയ്താൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ആദ്യത്തേത് ക്യാമറയാണ്. ആ ക്യാമറ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്ക്രീനിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ കളർ പാലറ്റാണ്. നമുക്ക് ഇവിടുന്ന് ഏതാണോ കളറ് വേണ്ടത് നമുക്ക് ഈ സ്ക്രീനിലിപ്പോൾ എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇനി നമുക്കിവിടെ സ്ക്രീനിലൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്ത് ക്ലാസ്സൊക്കെ എടുക്കണമെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ടൊക്കെ ക്ലാസ് എടുക്കണമെങ്കിലൊക്കെ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഈ ഒരു ടൂൾ ബാർ ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യും. ഇനി അടുത്തതായിട്ട് ടെക്സ്റ്റ് ആൻഡ് ലോഗോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. നമുക്ക് ഹാൻഡ് പോയിൻ്റർ വരുത്താൻ ഈ ഒരു ഓപ്ഷനാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ കാണിക്കുന്ന ഷോർട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. നമ്മളിവിടെ ഒന്ന് ബട്ടൺ ഓൺ ആക്കി വെക്കുകയാണ്. നെക്സ്റ്റ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ ടെക്സ്റ്റ് എന്നുള്ളിടത്ത് നമുക്ക് എന്താണോ ടെക്സ്റ്റായിട്ട് വരുന്നത് അതിവിടെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ഹാൻഡ് പോയിൻ്ററാണ്. അതിനായിട്ട് ഞാനിവിടെ EMOG എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇവിടെ ഹാൻഡ് പോയിൻ്റർ കൊടുക്കുന്നു. ഈ ഒരു ഹാൻഡ് പോയിൻ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ഇനി അതിൻ്റെ ടെക്സ്റ്റ് സൈസാണ് നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടത്. ഇവിടെ ടെക്സ്റ്റ് സൈസ് എന്നുള്ളിടത്ത് പ്രസ് ചെയ്താൽ നമുക്ക് വേണ്ട രീതിയിലുള്ളൊരു സൈസ് ഇവിടെ നിന്നാക്കി മാറ്റാവുന്നതാണ്. ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഹാൻഡ് പോയിൻ്റർ വന്നതായിട്ട് കാണാൻ പറ്റും. ഇനി അതേപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ ലോഗോ ഒക്കെ വേണമെങ്കിൽ ഇവിടെ ഷോ ലോഗോ എന്നുള്ളത് പ്രസ് ചെയ്താൽ നിങ്ങളുടെ സ്കൂളിൻ്റെ ലോഗോ വരാൻ ഇവിടെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇതാ ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട ഇമേജ് ഇവിടെ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ ലോഗോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതേപോലെ തന്നെ അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഹാൻഡ് പോയിൻ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ സെറ്റ് ചെയ്യേണ്ടത്. AZ സ്ക്രീൻ റെക്കോർഡർ എന്നിവിടെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതുവഴി ഓപ്പൺ ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെ ചെറിയ ഷോർട്ട് കട്ട് ടൂൾ തന്നിട്ടുണ്ട്. ഇവിടെ സൈഡിലായിട്ട് ഇതിൻ്റെ ഒരു ബട്ടൺ തന്നിട്ടുണ്ട്. ഇവിടെ പ്രസ് ചെയ്താലും നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഇതിലിങ്ങനെ വരുന്നുണ്ടാവും. ഇവിടെ റെക്കോർഡ് എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്താലും നമുക്ക് അവിടുന്ന് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് തന്നെ റെക്കോർഡ് ചെയ്യാണ്. ഇവിടെയുള്ള ഈ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം ഇതിങ്ങനെ കൗണ്ട് ഡൗണിൽ റെക്കോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മൊബൈൽ സ്ക്രീനിലൊക്കെ എഴുതാനൊക്കെ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ടൊക്കെ കാണിക്കാനൊക്കെ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗങ്ങളും മാർക്ക് ചെയ്തൊക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ ഹാൻഡ് പോയിൻ്റർ ഉപയോഗിച്ചിട്ട് ഓരോ ഭാഗവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് കാണിച്ചു കൊടുത്ത് ക്ലാസ് എടുക്കാൻ പറ്റുന്നതാണ്. റെക്കോർഡിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെയുള്ള ചെറിയ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് റെക്കോർഡിംഗ് ക്ലോസ് എന്നുള്ള കൊടുക്കാം. അതേപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ഇവിടെയുള്ള ഈ ഒരു ക്യാമറയുടെ ഐക്കൺ പ്രസ് ചെയ്താൽ നമ്മുടെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡിംഗ് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ എന്തെങ്കിലും കാര്യം വീഡിയോ എടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡാക്കിയത് IT ടെക്സ്റ്റ് ബുക്ക് എന്ന് എല്ലാവരും ജസ്റ്റ് സ്റ്റെല്ലേരിയോ ജിയോജിബ്രയോ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ട് വീഡിയോ എടുത്തിട്ട് ടെക്സ്റ്റ് ബുക്കിലത്തെ കാര്യങ്ങൾ വീഡിയോ എടുത്തിട്ട് അതൊന്ന് റെക്കോർഡാക്കിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടൊക്കെ എനിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ച് ചെറിയൊരു റെക്കോർഡ്, ഒരു 1 മിനിറ്റ് വീഡിയോ മതി, കൂടുതലായിട്ടൊന്നും വേണ്ട, 1 മിനിറ്റോ 2 മിനിറ്റ് കൂടുതൽ വേണ്ട.
എനിക്കും നോക്കാൻ ചില ബുദ്ധിമുട്ടാണല്ലോ കൂടുതൽ വെച്ചാൽ. അപ്പോൾ 1 മിനിറ്റോ 2 മിനിറ്റോ ഉള്ള വീഡിയോ ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അതിലൊക്കെ മാർക്ക് ചെയ്ത് ചെയ്തേക്കണം കേട്ടോ.